അടിപൊളിയാണ് കെ എസ് യുവും കോൺഗ്രസും പുതിയ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചു ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനെയാണ് പാർട്ടിയുടെ നേതൃത്വം കെ എസ് യുവിൻ്റെ അമരത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അലോഷ്യ സേവിയർ പക്ഷേ അലോഷ്യ സേവിയറിന് കെ എസ് യുവിൽ നിശ്ചയിച്ചിരിക്കുന്ന പ്രായത്തേക്കാൾ ഉയർന്ന പ്രായമാണ് എന്നാൽ പിന്നെ കുഴപ്പമില്ല ഞങ്ങളൊരാളെ നിശ്ചയിച്ചതല്ലേ പ്രായപരിധി എന്ന് പറയുന്ന സംഗതിയെ നമുക്കങ്ങ് മറക്കാം നമുക്ക് അതിലൊരു പുതിയ മാനദണ്ഡം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ വയ്പ് ഇരുപത്തിയേഴ് വയസ്സാണ് കെ എസ് യുവിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്നതിനുള്ള പ്രായപരിധിയായി നിശ്ചയിച്ചിരിക്കുന്നത് അതിന് ഇരുപത്തിയൊൻപതാക്കാമെന്നാണ് പറയുന്നത് കാരണം അലോഷ്യസ് സേവിയറിന് അതാണ് പ്രായം ഈതൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ കുറേ നേതാക്കന്മാർക്ക് പ്രിയപ്പെട്ട ഒരാളിനെ ഭാരവാഹിയാക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ അലോഷ്യസ് സേവിയർ മോശം ചെറുപ്പക്കാരനൊന്നുമല്ല അദ്ദേഹം എറണാകുളത്ത് പാർട്ടിയുടെ കെ എസ് യുവിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് അതൊക്കെ ശരി തന്നെ പക്ഷേ പാർട്ടി ഒരു മാനദണ്ഡം പോഷക സംഘടനകളുടെ കാര്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ മാനദണ്ഡം പാലിക്കണ്ടേ അത് ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടി മാറ്റാനുള്ളതാണോ ഇതാണ് ഈ പാർട്ടിയുടെ കുഴപ്പം ഇപ്പോൾ അഭിജിത്ത് കെ എസ് യു പ്രസിഡൻറ്റായിട്ട് തന്നെ അഞ്ച് വർഷം കഴിഞ്ഞു എന്നെ മാറ്റൂ എന്നെ മാറ്റൂ എന്ന് അഭിജിത്ത് കുറേ നാളായി പറഞ്ഞുകൊണ്ട് നടന്നിട്ട് പോലും മാറ്റാൻ സാധിക്കുന്നില്ല അത്രമേ രാശയക്കുഴപ്പമാണ് ഒരു വിദ്യാർത്ഥി സംഘടനയിൽ ഒരു മാറ്റം വരുത്തുന്നതിന് പോലുമുള്ള കൃത്യമായിട്ടുള്ള ആർജവുമില്ലാത്തൊരു നേതൃത്വമായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞല്ലോ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കടുംപിടിത്തമാണ് അലോഷ്യ സേവ്യറിൻ്റെ കാര്യത്തിൽ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് അതിനെ എല്ലാവരും പിന്തുണയ്ക്കുന്നു രമേശ് ചെന്നിത്തല മാത്രം അപ്പുറത്ത് മാറി വന്നു രമേശ് ചെന്നിത്തലയുടെ പിന്തുണയുള്ള ഒരു ചെറുപ്പക്കാരനെ മുന്നോട്ട് വെച്ചു അത് ഈ പ്രായപരിധിക്ക് താഴെ നിൽക്കുന്നയാളായിരുന്നു പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല അലോഷ്യസ് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി നിയമിതനായിരിക്കുന്നു പക്ഷേ പാർട്ടി വെച്ചിരിക്കുന്ന ഒരു മാനദണ്ഡം മറികടക്കുന്നത് ഇവിടെ യോഗ്യരായിട്ടുള്ള ആളുകൾ ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ പക്ഷെ അങ്ങനെ അല്ലല്ലോ കെ എസ് യുവിൽ ഒക്കെ എത്രയോ ചെറുപ്പക്കാരുണ്ട് ഇപ്പോൾ ഈ പ്രസ്ഥാനം തന്നെ കെ എസ് യു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന തന്നെ അലിഞ്ഞലിഞ്ഞ് അവസ്ഥയിലാണ് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കെ എസ് യു അവകാശപ്പെടുന്നത് കെ എസ് യുവിന് വമ്പൻ നേട്ടമുണ്ടായി എന്നൊക്കെയാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ നേടിയെന്നൊക്കെയാണ് അപ്പോൾ ഈ കെ എസ് യുവിൻ്റെ തന്നെ ഒരു പോസ്റ്റ് പരിശോധിച്ചപ്പോൾ ഈ കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ വിജയിച്ച കോളേജുകളുടെ പേരെഴുതിയിട്ടുണ്ട് അതിൽ ഈ പറയുന്ന ചെറിയ ചെറിയ കോളേജുകളുണ്ടല്ലോ നമ്മുടെ ഈ പുതിയ കാലത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള ചെറിയ ചെറിയ കോളേജുകൾ രണ്ടോ മൂന്നോ കോഴ്സുകൾ മാത്രം നടത്തുന്ന കൊച്ചു കോളേജുകൾ ആ കൊച്ചു കോളേജുകളിലാണ് കെ എസ് യു ജയിച്ചിരിക്കുന്നത് മുഴുവൻ അത് എം എസ് എഫിൻ്റെയും മറ്റുമൊക്കെ പിന്തുണയോടുകൂടി അത് വളരെ ചെറിയ കോളേജുകൾ ചില സ്വാധീന മേഖലകളിൽ മനസ്സിലായല്ലോ ഇപ്പോൾ എം എസ് എഫ് ഒക്കെ പിന്തുണ നൽകുമ്പോൾ അപ്പോൾ എം എസ് എഫ് എ ബി വി പിയും കെ എസ് യുവും ഫ്രട്ടേണിറ്റിയും ഒക്കെ ഒരുമിച്ച് നിന്ന് പലയിടങ്ങളിലും ഈ എസ് എഫ് ഐക്കെതിരെ മത്സരിക്കുന്ന സ്ഥിതി വിശേഷമായിരുന്നു അപ്പോൾ കെ എസ് യുവിന് ഒറ്റയ്ക്ക് നിന്ന് പോലും ഒരു പോരാട്ടം നടത്താനുള്ള ആർജവം നഷ്ടപ്പെട്ടിരിക്കുന്ന കാലമാണ് ആ കാലത്താണ് ഇത്തരത്തിലുള്ള സംഘടനാപരമായ ദൗർബല്യം കൂടി വെളിപ്പെടുന്നത് പ്രായപരിധിയുടെ കാര്യം ഇതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് ഞങ്ങൾ ഞങ്ങളുടെ ആളിനെ കൊള്ളാം എന്നൊക്കെ പറയുന്നു പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് എതിർപ്പ് ഉയരുന്നത് അങ്ങനെയെങ്കിലും എന്തിനും അഭിജിത്തിനെ മാറ്റുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് അഭിജിത്ത് നന്നായി പ്രവർത്തിക്കുന്ന ആളല്ലേ അഭിജിത്തിനെ എന്തിനു മാറ്റുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയണം